ഡൽഹി അതിർത്തികളിലെ കർഷക സമരം നൂറാം ദിവസത്തിലേക്ക് കടന്നു. രാജ്യവ്യാപകമായി കർഷകർ ഇന്ന് കരിദിനം ആചരിക്കുകയാണ്. ഡൽഹി അതിർത്തിയോട് ചേർന്നുള്ള KMP എക്സ്പ്രസ് വേ കർഷകർ 5 മണിക്കൂർ ഉപരോധിക്കും. നിതിൻ അമ്പുജൻ നൽകും കൂടുതൽ വിവരങ്ങൾ ഡൽഹിയിൽ നിന്നും. നിതിൻ, കർഷക പ്രക്ഷോഭം സംബന്ധിച്ചുകൊണ്ട് ഒരു നാഴികക്കല്ലാണ് ഇന്ന് പിന്നിട്ടത്. 100 ദിവസം പിന്നിട്ടിരിക്കുന്നു കർഷക പ്രക്ഷോഭം. നിയമങ്ങൾ പിൻവലിക്കാതെ പിന്നോട്ടില്ല എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു കർഷകർ. എന്താണ് ഇന്നത്തെ കരിദിനം, എങ്ങനെയാണ് ആചരിക്കുക, ഉപരോധ സമരം ആരംഭിച്ചിട്ടുണ്ടോ? പ്രജിൻ, കുണ്ട്ലി മനേസർ ഒപ്പം തന്നെ പൽവൽ ദേശീയപാതയിലെ എക്സ്പ്രസ് വേ ഇപ്പോൾ കർഷകർ ഉപരോധിക്കുകയാണ്. രാവിലെ 11:00 തന്നെ ഉപരോധം ആരംഭിച്ചു. 5 മണിക്കൂറാണ് കർഷകർ ഇപ്പോൾ ഉപരോധിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ ഇന്നിപ്പോൾ രാജ്യവ്യാപകമായി കരിദിനം ആചരിക്കാനും കർഷകർ തീരുമാനിച്ചു. ഞാനിപ്പോൾ നിൽക്കുന്നത് ഗാസിപ്പൂർ അതിർത്തിയിലാണ്. ഗാസിപ്പൂർ അതിർത്തിയിലെ സമരം ഇപ്പോൾ ശക്തമായി തന്നെ മുന്നോട്ട് പോകുന്നു. താരതമ്യേന കർഷകർ കുറവാണെങ്കിൽ പോലും ഗ്രാമങ്ങൾ കേന്ദ്രീകരിച്ച് ഇപ്പോൾ മഹാപഞ്ചായത്തുകൾ സംഘടിപ്പിച്ച് വലിയ രീതിയിലൊരു പങ്കാളിത്തമാണ് വിവിധ സംസ്ഥാനങ്ങളിലെ ഈ മഹാപഞ്ചായത്തുകൾ അനുഭവപ്പെടുന്നത്. എന്തായാലും കർഷകരുടെ ശക്തമായ ഒരു പ്രതിഷേധം ഇപ്പോഴും തുടരുകയാണ്. നിയമം പിൻവലിക്കും വരെ സമരവുമായി മുന്നോട്ട് പോകുമെന്നാണ് കർഷകർ അറിയിച്ചിരിക്കുന്നത്. ഇന്ന് വൈകിട്ട് 5 മണിവരെയാണ് ഇപ്പോൾ ദേശീയപാത ഉപരോധിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ ടോൾ പ്ലാസകൾ തുറന്നു കൊടുക്കാനും കർഷകർ തീരുമാനിച്ചു. വരും ദിവസങ്ങളൊക്കെ തന്നെ അതിശക്തമായ സമരത്തിനാണ് കർഷകർ ഇപ്പോൾ ആഹ്വാനം ചെയ്തിരിക്കുന്നത്. പ്രത്യേകിച്ചും വനിതാ ദിനമായ 8-ാം തീയതി സമര കേന്ദ്രങ്ങൾ സ്ത്രീകൾ കൈയടക്കും. ഞാനിപ്പോൾ നിൽക്കുന്ന ഗാസിപ്പൂരിലെ ഈ ദേശീയപാതയ്ക്കൊരരികിൽ കാണാം, നിരവധി ട്രാക്ടറുകളാണ് ഇപ്പോൾ നിരത്തിയിരിക്കുന്നത്. ഇത്തരത്തിൽ സിംഗു ഒപ്പം തന്നെ തിട്ട അടക്കമുള്ള അതിർത്തികളിലും സമാനമാണ് കാഴ്ച. എന്തായാലും ഇനിയുള്ള ദിവസങ്ങളൊക്കെ തന്നെ കർഷക സമരം കൂടുതൽ ശക്തമാകും. പ്രത്യേകിച്ചും തെരഞ്ഞെടുപ്പ് നടക്കുന്ന 5 സംസ്ഥാനങ്ങൾ കേന്ദ്രീകരിച്ച് കർഷക പ്രതിനിധികളൊക്കെ തന്നെ BJP പ്രത്യേകിച്ചും NDയ്ക്കെതിരെ പ്രചരണത്തിനിറങ്ങുമെന്നാണ് കർഷകർ വ്യക്തമാക്കിയിരിക്കുന്നത്. പ്രത്യേകിച്ചും ഇന്നിപ്പോൾ വൈകിട്ട് 5 മണിക്ക് ശേഷം നാളെ കൂടുതൽ കർഷകർ ഈ ഡൽഹി അതിർത്തികൾ എത്തുമെന്നാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. എന്തായാലും ഗ്രാമങ്ങൾ കേന്ദ്രീകരിച്ച് ഇപ്പോൾ കർഷകർ മഹാപഞ്ചായത്തുകൾ സംഘടിപ്പിച്ച് സമരം ശക്തമാക്കുന്നൊരു സമര പരിപാടിയാണ് ഇപ്പോൾ നേതൃത്വം നൽകുന്നത്. പ്രത്യേകിച്ചും ഇന്ന് കുണ്ട്ലി മനേസർ ദേശീയപാതയോടൊപ്പം തന്നെ മറ്റ് പ്രധാനപ്പെട്ട ദേശീയപാത ഉപരോധിക്കാനും കർഷകർ തീരുമാനിച്ചു. എന്തായാലും കർഷക സമരം അതിശക്തമായി തന്നെ മുന്നോട്ട് പോകുന്നു. നിയമം പിൻവലിക്കും വരെ സമരം തുടരുമെന്നാണ് കർഷകർ അറിയിച്ചിരിക്കുന്നത്. ശരി, നിതിൻ അമ്പുജനാണ് വിശദാംശങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. കർഷക പ്രക്ഷോഭം 100 ദിവസം പിന്നിട്ടിരിക്കും. നമ്പർ 1 ഇലക്ഷൻ ചാനൽ 24.